الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فإني أوصيكم وإياي بتقوى الله. ഏറ്റവും ബഹുമാനാദരമുള്ള ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീദ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മാ സുബ്രഹ്മണ്യൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള മത രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഉന്നതരാകുന്ന നേതാക്കന്മാരും ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, ഈ ഒരു സംഗമം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്നതും വളരെ സന്തോഷകരമാകുന്ന ഒരു മുഹൂർത്താണ്. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പാരമ്പര്യം, ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകം, ഇന്ത്യ രാജ്യത്തിൻ്റെ സംസ്കാരം, ഈ രാജ്യത്തുള്ള ഏറ്റവും ഉന്നതമാകുന്ന ഒരു ഭരണഘടന, ഇതിനൊക്കെ ഇതിൽ ആര് കോടാലി വെച്ചാലും ഇവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഇപ്പോൾ മണിപ്പൂരിലൊക്കെ കണ്ടത്. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സംബന്ധിച്ച് അതിനെ അപകീർത്തിപ്പെടുത്തപ്പെടുന്ന നിലക്കുള്ള ഒരു സന്ദേശം മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അത് എത്തുമോ എന്നുള്ളൊരു പേടിയാണ് നമുക്ക്. ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്നമായ ഉയർന്ന ഒരു സംസ്കാരത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ആ രാജ്യത്താണ് മണിപ്പൂരിൽ അത്രമാത്രം മോശമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ പലരിൽ നിന്നും ഉണ്ടായി. അതിനെതിരിൽ നമുക്കൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, പാർലമെന്റിലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒന്നിച്ചു എന്നുള്ളതാണ്. അതൊരു സൂചനയാണ്. അടുത്തു വരാൻ പോണ തെരഞ്ഞെടുപ്പിലും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഇന്ത്യ രാജ്യത്തെ ആര് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാലും ഇതിന്റെ ഈ സംസ്കാരം ഇല്ലാതെയാക്കാൻ ആര് ശ്രമിച്ചാലും, ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എതിരായി കൊണ്ട് പ്രവർത്തിക്കാൻ ആര് ശ്രമിച്ചാലും, മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലുള്ള കൂട്ടായ്മ ഉള്ളതുപോലെ തന്നെ ഇനിയും ഈ കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നതിൻ്റെ ഒരു അതിലേക്കുള്ളൊരു സൂചനയാണ് ഇന്ന് നമ്മൾ പേപ്പറിൽ വായിക്കാൻ സാധിച്ചത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും പാർലമെന്റിൽ ഒന്നായി നിന്നു എന്നുള്ളത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാവുന്ന ഒരു ഒരു വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്ത് പല മതക്കാർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, പല സംസ്കാരമുള്ളവരും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, പല ആചാരങ്ങളുള്ളവരും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഓരോ മതസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അവന്റെ മതം വളരെ വിലപ്പെട്ടതായി, ആ മതത്തിന്റെ സന്ദേശങ്ങൾ, ആ മതത്തിന്റെ നിയമങ്ങളൊക്കെ അത് വളരെ വലുതായിരിക്കും. അതിൽ നിന്ന് ഒരു അണിമണി തൂക്കം തെറ്റാൻ ഒരു മതസ്ഥനും തയ്യാറാവൂല. അങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കുക, മതത്തിൽ ഏതെങ്കിലും നിലക്കുള്ള ഭേദഗതിയോ ഏതെങ്കിലും നിലക്കുള്ളതായ പരിവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള പരിഷ്കാരങ്ങളൊക്കെ, അത് മതത്തിനെ പറ്റി അറിയാത്തതുകൊണ്ടാണത്. ഓരോ മതസ്ഥരും ഇപ്പോൾ ഇസ്ലാം മതമാവട്ടെ, ഹിന്ദു മതമാവട്ടെ, ക്രിസ്തീയ മതങ്ങളാവട്ടെ, ഈ മതങ്ങളിലൊക്കെയുള്ള ആളുകൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ അവർക്ക് അതിൻ്റെതായ പിന്നെ ന്യായങ്ങളും മറ്റുമൊക്കെ അടിസ്ഥാനപരമായുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും പറയുന്ന നിയമങ്ങളും അവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവും. അത് വേറൊരു കാര്യം.
എന്നാൽ ഈ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ ജീവിക്കണം. ഈ രാജ്യത്ത് ആ ഒരു പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്. ക്രിസ്തീയർക്കാണെങ്കിൽ ക്രിസ്തീയ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ചാണ് അവർക്ക് ജീവിക്കാൻ കഴിയും, അതേ സാധിക്കുള്ളൂ. ഹിന്ദുമതമാണെങ്കിലും അങ്ങനെ തന്നെ, മറ്റുള്ള ഏത് മതങ്ങളെടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ. മറ്റുള്ള ചില ഗോത്രവർഗക്കാരിൽ ഉണ്ടാവുന്ന ചില ആചാരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതുണ്ടാവും അല്ലാത്തതുണ്ടാവും. അപ്പൊ ഇതൊക്കെ അതിൽ നിന്നൊക്കെ വ്യതിചരിച്ചുകൊണ്ടുള്ള മറ്റൊരവസ്ഥയിലേക്ക് പോയാൽ ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതുവരെ ഇവിടെ ഉണ്ടായി പോകുന്ന ഈ ഒരു പാരമ്പര്യം, ഈ ഒരു സൗഹൃദം. ഇപ്പൊ മനുഷ്യർ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു കൂട്ടിപ്പിടുത്തം എപ്പോഴും ഉണ്ടാവണമല്ലോ. അത് മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഈ സ്നേഹം, ഒരു മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്കുള്ള സ്നേഹമല്ല പറയണത്, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഏത് മാസത്തിലാണെങ്കിലും ഒരു രാജ്യത്തെ നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ എല്ലാവിധ ഉന്നമനത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതോടൊപ്പം നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും ആദർശങ്ങളൊക്കെ, നമ്മളെ വിശ്വാസങ്ങളൊക്കെ ഇവിടെ നമുക്ക് വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കണം. നമ്മളെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ സാധിക്കണം. നമ്മളെ ആദർശങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം. നമുക്കുള്ളതായ മതമൂല്യങ്ങൾ, ആ മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ളതായ മതങ്ങൾക്ക് യാതൊരു നിലക്കുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത നിലക്ക് ഇവിടെ ജീവിക്കണം. ഇതാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ അതിന് തുരങ്കം വെക്കണ നിലക്കുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെ എന്താ ഉണ്ടായിത്തീരാന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് ഇന്ന് കാണപ്പെടുന്നതായ ഈ ഐക്യം പോലും, ഈ സൗഹാർദ്ദം പോലും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, അവർ ഭരിക്കുന്ന ഭരണീയർക്കുള്ളതായ എല്ലാവിധ ഗുണങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഭരണീയരെ വിനിയിപ്പിച്ചുകൊണ്ടിട്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭരിക്കുകയല്ല വേണ്ടത്. അപ്പൊ ആ നിലക്ക് അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളൊക്കെ, ഇവിടെ അധികം ഭൂരിപക്ഷം ആളുകളും ഈ ഇന്ത്യ രാജ്യത്തുള്ളവരൊക്കെ ഇവിടെ ഈ സമാധാനവും ഈ പാരമ്പര്യവും ഈ സൗഹാർദ്ദമൊക്കെ നിലനിൽക്കണം എന്നുദ്ദേശിക്കുന്നവരാണ്. ഇവിടെ സമാധാനമായി നമുക്ക് ജീവിക്കണം, നമ്മുടെ മക്കൾക്ക് ജീവിക്കണം, നമ്മുടെ പിന്തുണക്കാർക്ക് മുഴുവനും ജീവിക്കണം. അപ്പൊ അതിനെതിരായിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായാലും അതിനുള്ളിൽ ഈ ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും യോജിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒക്കെ പ്രകടനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യത്തെ ഈ സൗഹാർദ്ദവും ഈ ഐക്യവും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും ഇതൊക്കെ ഇവിടുത്തെ ഇതിന്റെ മറ്റുള്ളതായ ഈ നന്മകളൊക്കെ നിലനിർത്തിക്കൊണ്ടിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു.